It is better to wear out than to rust out. ജീവിതം തുരുമ്പ് പിടിച്ച് പോകുന്നതിലും ഭേദം തേഞ്ഞു തേഞ്ഞു ഇല്ലാതെയാകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത് 18th century സ്കോട്ട്ലൻഡിൽ ജനിച്ച് അയർലൻഡിൽ വിദ്യാഭ്യാസം ചെയ്ത് ജീവിതത്തിന്റെ അവസാനം വരെ സുവിശേഷ വേലയിൽ വ്യാപൃതനായിരുന്ന ഹെൻറി ഫ്രാൻസിസ് ലൈറ്റ് ആയിരുന്നു. ഡബ്ലിനിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് ബിരുദം നേടി ഒരു ഡോക്ടറാകണമെന്ന ലക്ഷ്യത്തിൽ മെഡിക്കൽ കോളേജിൽ ചേർന്നു. എന്നാൽ മെഡിക്കൽ വിദ്യാർത്ഥി അവസാനം ഒരു സുവിശേഷകനായി മാറി. ഇംഗ്ലണ്ടിലെ ലോവർ ബ്രിക്സാം എന്ന സ്ഥലത്ത് സഭാശുശ്രൂഷയിലായിരുന്ന കാലയളവിൽ മാരകമായ ക്ഷയരോഗം അദ്ദേഹത്തെ അനാരോഗ്യവാനാക്കി തീർത്തു. ഒരു ഞായറാഴ്ച ആരാധന മധ്യയുള്ള പ്രസംഗ വിഷയം എരിശിലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടതും കൂടെ സഞ്ചരിച്ചതുമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24th chapter 29 അവരോ ഞങ്ങളോട് കൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു എന്ന വാക്യത്തിന്റെ വെളിച്ചത്തിൽ തന്റെ ജീവിത സായാഹ്നം സമീപിച്ചിരിക്കുന്നു എന്നും ക്രിസ്തു തന്നോടുകൂടെ പാർക്കണമെന്നും അദ്ദേഹം അന്ന് പ്രാർത്ഥിച്ചു. ആ ഞായറാഴ്ചയിലെ പ്രസംഗം തന്റെ അന്ത്യ സന്ദേശമായിരുന്നു. തന്റെ ജീവിതത്തിന്റെ പകൽ കഴിഞ്ഞു, ജീവിത സായാഹ്നമായി എന്ന ദർശനം തനിക്കുണ്ടായി. അതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ഹെൻറി എഫ് ലൈറ്റ് രചിച്ച മനോഹരമായ ഒരു ഗാനമാണ് അബൈഡ് വിത്ത് മീ എന്ന് തുടങ്ങുന്നത്. ഇതിന്റെ മലയാള തർജ്ജിമ, കൂടെ പാർക്ക, നേരം വൈകുന്നിത, കൂരിരുൾ ഏറുന്നു, പാർക്കദേവ, ആശ്രയം വേറില്ല, നേരം തന്നിൽ, ആശ്രിത വത്സല, കൂടെ പാർക്ക. പ്രിയരെ, പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരാണ് എല്ലാ ക്രിസ്തു വിശ്വാസികളും. പകലിന്റെ സൂര്യൻ അസ്തമിക്കാറായി. നാം എല്ലാവരും ജീവിത സായാഹ്നത്തോടടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ചെയ്തു തീർക്കുവാൻ ബാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി ഒട്ടും താമസിക്കാതെ ചെയ്യുവാനായി തുടങ്ങാം. ഈ ജീവിത സായാഹ്നത്തിന്റെ അവസാനത്തിലെത്തിയിരിക്കുമ്പോൾ പ്രിയരെ, നമുക്ക് ഉറപ്പു വരുത്താം നമ്മുടെ യേശു കർത്താവ് നമ്മോടൊപ്പം എപ്പോഴും പാർക്കുന്നുണ്ടെന്ന്. യേശു കൂടെ പാർക്കുന്നു എന്നറിയുന്ന ഒരു വിശ്വാസിയുടെ പ്രത്യാശ, ഒരു ഉഷസ് എത്രയും വേഗം വരുവാൻ പോകുകയാണ് എന്നുള്ളതാണ്. ആ പ്രത്യാശയുള്ളവരാണ് ദാവീദിനോടൊപ്പം ഇങ്ങനെ പറയുന്നത്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകുമെന്ന്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. സന്തോഷമാഹിമമങ്ങുന്നു
ദൈവമാ.